നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 വ്യാഴാഴ്ച. 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരെയുള്ള കെട്ടിടങ്ങൾക്ക് അടിത്തറ കെട്ടുന്നതിന് മണ്ണെടുക്കാൻ ക്വാറിയിംഗ് പെർമിറ്റ് ആവശ്യമില്ല. സമീപത്തെ വീട്ടുകാരുടെ സമ്മതപത്രവും ഇനി ആവശ്യമില്ല. മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിന്റെ അനുമതി വേണം. 300 ചതുരശ്ര മീറ്ററിലേറെ വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റ് ആവശ്യമായിരുന്നു. ശബരിമലയിൽ മാസപൂജയ്ക്ക് ഭക്തരെ പ്രവേശിപ്പിക്കരുതെന്ന് ശബരിമല തന്ത്രി ദേവസ്വം ബോർഡിനെ കത്തയച്ചു. ഉത്സവം മാറ്റിവെക്കണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇന്ന് സർക്കാർ തലത്തിൽ ചർച്ച. തന്ത്രി, ദേവസ്വം ഭാരവാഹികൾ എന്നിവരുമായി സർക്കാർ കൂടിയാലോചന നടത്തുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങൾ തുറന്നേ തീരുവെന്ന് സർക്കാരിന് വാശിയില്ല. ഭക്തരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പ്രധാനം, മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നലെ 2 കോവിഡ് ആത്മഹത്യകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയ ശേഷം പിടികൂടി തിരിച്ചെത്തിയ ആനാട് സ്വദേശി ഉണ്ണി, നെടുമങ്ങാട് സ്വദേശി മുരുകേശൻ എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. ഇരുവരും മദ്യാസക്തിയുള്ളവരായിരുന്നു. ചൊവ്വാഴ്ചയാണ് മുരുകേശനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചാടിപ്പോയ ആനാട് സ്വദേശി ഉണ്ണി ആശുപത്രി വേഷത്തിൽ ഓട്ടോയിലും ബസ്സിലും കയറി വീടിനടുത്തെത്തിയതോടെ നാട്ടുകാർ തടഞ്ഞുവച്ചിരുന്നു. ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചതിന് പിറകെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കോവിഡ് 19 ബാധിച്ച് കേരളത്തിൽ ഒരാൾ കൂടി മരിച്ചു. കണ്ണൂർ ഇരിട്ടി പയഞ്ചേരി സ്വദേശി PK മുഹമ്മദാണ് മരിച്ചത്. അർബുദ രോഗബാധിതനായിരുന്നു. ഇന്നലെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മകന്റെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിറകെ മരിച്ചു. മെയ് 22 മസ്കറ്റിൽ നിന്ന് എത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകണമെന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ലംഘിച്ച് കൂത്തുപറമ്പിലെ മകന്റെ വീട്ടിലേക്കാണ് പോയത്. ഇതിനെ പോലീസ് കേസെടുത്തിരുന്നു. ഒരാൾ കൂടി മരിച്ചതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണം 18. കേരളത്തിൽ ഇന്നലെ 65 പേർക്ക് കൂടി കോവിഡ് 19. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 34 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 പേർക്കുമാണ് രോഗം. സമ്പർക്കത്തിലൂടെ 5 പേർക്ക് രോഗമുണ്ടായി. തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ 2 പേർക്ക് വീതവും കോഴിക്കോട് ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. തൃശൂരിൽ ചികിത്സയിലിരിക്കെ 7-ാം തീയതി മരിച്ച കുമാരൻ എന്ന 77-കാരനെ കോവിഡ് ബാധിച്ചിരുന്നെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ലാതല വിവരങ്ങൾ. കോഴിക്കോട് 10, തൃശൂർ 9, മലപ്പുറം 7, തിരുവനന്തപുരം 6, പാലക്കാട് 6, കൊല്ലം 4, ഇടുക്കി 4, എറണാകുളം 4, വയനാട് 4, കണ്ണൂർ 4, പത്തനംതിട്ട 3, കോട്ടയം 3, ആലപ്പുഴ 3. കേരളത്തിൽ പുതിയ 5 ഹോട്ട്സ്പോട്ടുകൾ കൂടി. മലപ്പുറം ജില്ലയിലെ ആദവനാട്, കോട്ടയം ജില്ലയിലെ ഐമനം, മാടപ്പള്ളി, ഇടയിരിക്കപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ആകെ 163 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ശബരിമല ഉത്സവം നടത്താനും ദർശനം അനുവദിക്കാനും തീരുമാനിച്ചത് തന്ത്രി കുടുംബത്തിന്റെ അഭിപ്രായം കേട്ട ശേഷമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. തന്ത്രിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ നിലപാട് അറിയിച്ചത്. തന്ത്രിയുടെ കത്ത് ലഭിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മത്സ്യത്തിൽ രാസവസ്തുക്കൾ ചേർത്താൽ 10,000 മുതൽ 1,00,000 വരെ രൂപ പിഴ ഈടാക്കും. ഇതിനുള്ള ഓർഡിനൻസിനെ മന്ത്രിസഭ അംഗീകാരം നൽകി. പോലീസിന്റെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്പിൽ ലഭ്യമാകും. പോൽ ആപ്പ് എന്ന് പേരിട്ട മൊബൈൽ ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് വൈൽഡ് ലൈഫ് ക്രൈം യൂണിറ്റ് ആരംഭിക്കും. വനത്തിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ വനംവകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം സജ്ജമാക്കുക. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ബസ് ചാർജ് വർധന ഉറപ്പായി. ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ടതാണെന്നും വിദ്യാർത്ഥികളുടെ നിരക്ക് ബസ് ചാർജിന്റെ 50% ജസ്റ്റിസ് രാമചന്ദ്രൻ. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. പത്തനാപുരം കറവൂരിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ 3 പേരെ വനപാലകർ പിടികൂടി. കൈതച്ചക്കിയിൽ ഒളിപ്പിച്ച പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചാണ് കാട്ടാനയുടെ വായിൽ മുറിവുണ്ടായതും പിന്നീട് ചെരിഞ്ഞതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ദേശീയപാതയിലെ തുറവൂർ കഴക്കൂട്ടം റീച്ച് പുനർനിർമ്മിക്കുമ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി പൊളിച്ചു നീക്കേണ്ടത്
7,784 കെട്ടിടങ്ങൾ. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇടുക്കി മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകൾ ഇന്ന് രാവിലെ 8 മുതൽ ഘട്ടംഘട്ടമായി തുറക്കും. തൊടുപുഴയാറിൽ ജലനിരപ്പ് ഉയരും. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 13 വരെ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യത. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ചാലക്കുടിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ഡിന്നി ചാക്കോയുടെ മൃതദേഹം ഇന്നലെ രാത്രി 8 മണിയോടെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ശക്തമായി എതിർത്തിരുന്ന പള്ളി കമ്മിറ്റിക്കാരെ ജില്ലാ കളക്ടർ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് മൃതദേഹം സംസ്കരിച്ചത്. പിടിവാശി മൂലം മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കിടന്നത് 2 ദിവസം. ആഗോളതലത്തിൽ കോവിഡ് 19 രോഗവ്യാപനത്തിൽ ഇന്ത്യ ഇന്നലെ 3-ാമത്. മൊത്തം രോഗവ്യാപനത്തിൽ ഇംഗ്ലണ്ടിനെയും സ്പെയിനിനെയും പിന്തള്ളി ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇന്നലെ മാത്രം 11,156 കോവിഡ് രോഗികളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് 19 ബാധിച്ച് 357 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 8,107 ആയി. രോഗബാധിതർ 2,87,155. 1,38,054 പേർ ചികിത്സയിലാണ്. മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം അതിവേഗം. ഇന്നലെ 149 പേർ മരിച്ച മഹാരാഷ്ട്രയിൽ 3,254 പേർക്ക് കൂടി രോഗം ബാധിച്ചു. 46,087 പേർ ചികിത്സയിലുണ്ട്. 79 പേർ കൂടി മരിച്ച ഡൽഹിയിൽ 1,502 പേർ കൂടി രോഗബാധിതരായി. 19,581 പേർ ചികിത്സയിലുണ്ട്. 19 പേർ കൂടി മരിച്ച തമിഴ്നാട്ടിൽ 1,927 പേർ കൂടി രോഗബാധിതരായി. 17,182 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഗുജറാത്തിൽ 34 പേർ കൂടി മരിച്ചു. 510 പേർക്ക് കൂടി രോഗം ബാധിച്ച ഇവിടെ 5,464 പേരാണ് ചികിത്സയിലുള്ളത്. തമിഴ്നാട്ടിലെ കോവിഡ് മരണങ്ങളിൽ പകുതിയോളം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സംശയം. ചെന്നൈയിൽ മാത്രം 250 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് ചെന്നൈ കോർപ്പറേഷൻ ഓഫീസിൽ പരിശോധന നടത്തിയ പൊതുജനാരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പിഴവ് പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബീല രാജേഷ്. ഡൽഹിയിലെ എല്ലാ ആശുപത്രികളും കിടക്കകളുടെ എണ്ണവും മുറി വാടകയും പ്രവേശന കവാടത്തിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരിനെ വലിച്ച് താഴെയിടാൻ ശ്രമം. പണം വാരിയെറിഞ്ഞ് എംഎൽഎമാരെ വിലക്കെടുക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് രാജസ്ഥാനിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് മഹേഷ് ജോഷി ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കത്ത് നൽകി. പാർട്ടി എംഎൽഎമാരെ എല്ലാവരെയും ജയ്പൂരിലെ ആഡംബര റിസോർട്ടിലേക്ക് മാറ്റി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവരുടെ 1,350 കോടി രൂപ വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കൾ തിരികെ എത്തിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2,300 കിലോഗ്രാം വരുന്ന വസ്തുക്കളാണ് ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത്. വജ്രങ്ങൾ, രത്നങ്ങൾ, രത്നാഭരണങ്ങൾ തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയുടെ ഗോഡൌണിലാണ് ഉണ്ടായിരുന്നത്. മുംബൈയിൽ സബർബൻ തീവണ്ടി സർവീസുകൾ തുടങ്ങാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും അഭ്യർത്ഥിച്ച് മഹാരാഷ്ട്ര സർക്കാർ. രാജ്യത്തെ പകുതിയോളം ജനങ്ങൾക്ക് ജോലിയോ വരുമാനമോ ഇല്ലാതെ ഒരു മാസത്തിലധികം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സർവേ ഫലം. IANS സീ വാട്ടർ ഇക്കണോമിക് ബാറ്ററി വേവ് സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യസഭയിലേക്ക് കർണാടകത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രിയും JDU നേതാവുമായ ദേവഗൌഡയും കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയിൽ നിന്ന് 2 പേരും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൈനക്കാർ ഇന്ത്യൻ പ്രദേശം കൈയടക്കിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദനാണെന്ന് രാഹുൽഗാന്ധി. അതിർത്തി തർക്കം അവസാനിച്ചെന്ന് ചൈന. ഇന്ത്യയുമായി സമവായത്തിലെത്തി. സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും ചൈനീസ് വക്താവ്. ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ആഗോളതലത്തിൽ ഏറ്റവുമധികം കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ. 1,33,014 രോഗികളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
ബ്രസീലിലാണ് ഇന്നലെ ഏറ്റവുമധികം കോവിഡ് രോഗികൾ, 33,100 പേർ. അമേരിക്കയിൽ 19,925 പേർക്കും ഇന്ത്യയിൽ 11,156 പേർക്കും റഷ്യയിൽ 8,404 പേർക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. 5,151 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. അതിൽ 1,300 പേർ ബ്രസീലിലും 978 പേർ അമേരിക്കയിലും 596 പേർ മെക്സിക്കോയിലും 357 പേർ ഇന്ത്യയിലുമാണ് മരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.